സ്വാഗതം. മലയാളികൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല തഖിയുദ്ദീൻ വാഹിദിനെ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് സ്ഥാപിച്ച ആ വ്യവസായിയെ. തിരുവനന്തപുരം ഒടയത്ത് ജനിച്ച് എം എ യൂസഫ് അലിയെ പോലെ ലോകം അറിയപ്പെട്ട മറ്റൊരു മലയാളി ആകുമായിരുന്ന ആ തഖിയുദ്ദീനെ. 28 കൊല്ലം മുമ്പാണ് തഖിയുദ്ദീൻ വാഹിദ് കൊല്ലപ്പെട്ടതെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്നിപ്പോൾ ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലിനെ ഇഡി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മകളിൽ തഖിയുദ്ദീൻ വാഹിദും 90s ബിസിനസ് കുടിപ്പകയും ഓർമ്മകളിലേക്ക് എത്തുന്നത്. 538 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് നരേഷ് ഗോയലിൻ്റെ അറസ്റ്റ് ഇഡി രേഖപ്പെടുത്തുന്നത്. ഒരർത്ഥത്തിൽ ഗോയൽ ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിൻ്റെ കാവ്യനീതിയാണ്. തഖിയുദ്ദീൻ എന്ന യുവ വ്യവസായിയുടെ ചോരയുടെ മണമുള്ള ആ ചരിത്രം പുതിയ തലമുറക്ക് അറിയണമെന്നില്ല. കോൾഡ് ബ്ലഡ് പ്രൊഫഷണൽ മർഡർ, ഈ കൊലപാതകത്തെക്കുറിച്ച് 1995 നവംബർ 14 ഇറങ്ങിയ മുംബൈ ടംബ്ലോയിഡിൻ്റെ തലക്കെട്ടായിരുന്നു ഇത്. കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആരാണ് തഖിയുദ്ദീൻ വാഹിദെന്നും ആരാണ് നരേഷ് ഗോയലെന്നും നമുക്കറിയേണ്ടതുണ്ട്. ഗൾഫ് നാടുകളിലേക്ക് മലയാളികളുടെ ഒഴുക്ക് ശക്തമായ 1980s മുംബൈയിൽ സഹോദരങ്ങൾക്കൊപ്പം ട്രാവൽസ് ഏജൻസി തുടങ്ങിയാണ് തഖിയുദ്ദീൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം. പേര് അവർ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക്സ്. കേന്ദ്ര സർക്കാർ സ്വകാര്യ വിമാനയാത്രാ കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ലൈസൻസ് കിട്ടിയ കമ്പനികളിൽ ഒന്നാണ് തഖിയുദ്ദീൻ വാഹിദിൻ്റേത്. കാരണം ഗൾഫ് നാടുമായി തഖിയുദ്ദീന് അത്രയ്ക്കും ബന്ധമുണ്ടായിരുന്നു. തഖിയുദ്ദീൻ ബോംബെയിൽ ട്രാവൽസ് നടത്തിയിരുന്ന കാലത്ത് തന്നെ ഗോയൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് റൈവലായി ഉണ്ടായിരുന്നു. 1986 എയർ ഇന്ത്യയുടെയും ഗൾഫ് എയറിൻ്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായിരുന്നു ഈസ്റ്റ് വെസ്റ്റ്. ഗൾഫ് എയറിൻ്റെ ജനറൽ സെയിൽ ഏജൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിലവിൽ ഗൾഫ് എയറിൻ്റെ 75% ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരുന്ന ഈസ്റ്റ് വെസ്റ്റിന് തന്നെ ലഭിക്കുമെന്ന് തഖിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻ്റായിരുന്ന ഗോയലിൻ്റെ ജെറ്റ് എയറിനായിരുന്നു അത് ലഭിക്കുന്നത്. താനത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ഗോയൽ തന്നെ തഖിയുദ്ദീനോട് പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. 1990 ഈസ്റ്റ് വെസ്റ്റ് വിമാന സർവീസ് കമ്പനി സ്ഥാപിക്കുകയാണ്. ആഭ്യന്തര റൂട്ടുകളിൽ ബിസിനസ് ക്ലാസുകൾ തുടങ്ങാനായി തഖിയുദ്ദീൻ മലേഷ്യയിൽ നിന്ന് 3 ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നു. ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഡിസൈൻ പെയിൻ്റ് ചെയ്ത് പറക്കാൻ തയ്യാറായി. എന്നാൽ വിചിത്രമായ വാദങ്ങൾ ഉയർത്തി തടസ്സം നിൽക്കുകയായിരുന്നു സിവിൽ ഏവിയേഷൻ അധികൃതർ. എന്നാൽ സിവിൽ ഏവിയേഷൻ്റെ എതിർപ്പില്ലാതെ അതേ വിമാനങ്ങൾ പെയിൻ്റ് മാറ്റി ജെറ്റ് എയർവേസ് ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്യും. ഗോയലായിരുന്നു അതിന് പിന്നിൽ. വഞ്ചിച്ചും കൊല്ലിച്ചുമാണ് ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന ഗോയൽ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നത്. തഖിയുദ്ദീൻ്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ഗോയലിൻ്റെ വിശ്വസ്തനായിരുന്ന മലയാളി ദാമോദരനെ ഈസ്റ്റ് വെസ്റ്റിൽ നിയോഗിച്ചതായിരുന്നു മറ്റൊന്ന്. ഗോയലുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് ധരിപ്പിച്ചാണ് ദാമോദരൻ ഈസ്റ്റ് വെസ്റ്റിൽ ചേരുന്നത്. മാസങ്ങൾ കൂടെ നിന്ന ശേഷം ഗോയലിൻ്റെ പാളയത്തിലേക്ക് അയാൾ തിരിച്ചു പോവുകയാണ്. ദാമോദരൻ തൻ്റെ ചാരനായിരുന്നുവെന്ന് ഗോയൽ തന്നെ തഖിയുദ്ദീനെ വിളിച്ച് വീമ്പിളക്കുന്നുണ്ട് ഈ കഥയിൽ. എങ്കിലും ഈസ്റ്റ് വെസ്റ്റ് വളർന്നു. വൈകാതെ തഖിയുദ്ദീൻ കൊല്ലപ്പെട്ടു. മുംബൈയിലെ ബാന്ദ്രയിലെ ഈസ്റ്റ് വെസ്റ്റ് ആസ്ഥാനത്ത് നിന്ന് രാത്രി വീട്ടിലേക്കുള്ള തഖിയുദ്ദീൻ വാഹിദിൻ്റെ മടക്കം അയാളുടെ അവസാന യാത്രയായിരുന്നു. പൊടുന്നനെ ഒരു സംഘം ചാടി വീണ് ഗ്ലാസുകൾ പൊട്ടിച്ച് ലക്ഷറി കാറിനുള്ളിലേക്ക് നിറയൊഴിക്കുന്നു. ഒന്ന് നിലവിളിക്കാൻ പോലും തഖിയുദ്ദീന് കഴിഞ്ഞില്ല. തഖിയുദ്ദീൻ്റെ ജീവിതം ആ കാറിനുള്ളിൽ അവസാനിക്കുകയാണ്. ഈസ്റ്റ് വെസ്റ്റിൻ്റെ പ്രയാണം അടുത്ത വർഷവും നിലച്ചു. ഓഫീസും വൈകാതെ പൂട്ടി. തഖിയുദ്ദീനെ കൊന്നതിന് പിന്നിൽ ഗോയലായിരുന്നുവെന്ന ആരോപണം ശക്തമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളായ ജോസി ജോസഫ് എഫിയസ്റ്റ് ഓഫ് വോൾച്ചേഴ്സ് ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ബോളിവുഡ് ത്രില്ലറിന് സമാനമായ ഈ കഥകളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. നരേഷ് ഗോയൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളെ ഉപയോഗിച്ച് തഖിയുദ്ദീനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ജോസി ജോസഫ് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തഖിയുദ്ദീനെ ദാവൂദിൻ്റെ എതിർവിഭാഗമായ ചോട്ടാരാജൻ സംഘം കൊലപ്പെടുത്തി എന്നായിരുന്നു ഗോയലിനെ രക്ഷിക്കാൻ പോലീസ് ഉണ്ടാക്കിയ കഥ.
രാജ്യത്തെ ഏറ്റവും ഉന്നതനായ വ്യവസായിയുടെ മരണം സാധാരണ കൊലക്കേസ് നൽകുന്ന പ്രാധാന്യം പോലും നൽകാതെയാണ് അന്വേഷിച്ചത്. തക്കിയുദ്ദീൻ്റെ ഭാര്യയുടെയോ ഈസ്റ്റ് വെസ്റ്റിൻ്റെ മറ്റു ഡയറക്ടർമാരായ തക്കിയുദ്ദീൻ്റെ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയില്ല. തക്കിയുദ്ദീൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ് നിലനിർത്താൻ സഹോദരൻ ഫൈസൽ നടത്തിയ ശ്രമങ്ങളും വിജയിച്ചില്ല. പാര വെച്ച് നശിപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തക്കിയുദ്ദീനെ കൊലപ്പെടുത്തുന്നതിനായി ദാവൂദ് ഇബ്രാഹിമിനും ഛോട്ടാ ഷക്കീലിനും ഗോയൽ പണം കൊടുത്തതിൻ്റെയും ഈ ചോരക്കറയിൽ ചില രാഷ്ട്രീയക്കാർക്കുള്ള പങ്കിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയും അത് ഇന്ത്യൻ പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കുകയും ചെയ്തുവെങ്കിലും അത് യാതൊരു ഓളവും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല, അതേ സർക്കാരിൻ്റെ കാലത്ത് തന്നെ, അതായത് ആദ്യ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഗോയലിൻ്റെ ജെറ്റ് എയർവേസിന് സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചു എന്നതും ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്. 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ജെറ്റ് എയർവേസ് ഇന്നില്ല. 1995 ഇന്ത്യയുടെ 100 സമ്പന്നരിൽ ഒരാളായി എണ്ണിയിരുന്ന ഗോയൽ പാപ്പരായി ഉള്ളതെല്ലാം പെറുക്കി വിറ്റിട്ടും നിവർന്നു നിൽക്കാൻ ആകാതെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. കാലം അതിൻ്റെ പ്രതികാരം ചെയ്തോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. എങ്കിലും തക്കിയുദ്ദീൻ്റെ കൊലയിൽ ഗോയലിനെ കുടുക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അത് ഇന്നും ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൻ്റെ പാപക്കറയായി അവശേഷിക്കുന്നു എന്ന് വേണം കരുതാൻ. way2nikah.com, the exclusive Muslim matrimonial site.